ഹലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കാൻ വേണ്ടിട്ട് ഏറുമടത്തിന്റെ മേലെ കയറിയിരിക്കുകയാണ്. അപ്പോ നമ്മൾ വരയ്ക്കാൻ വേണ്ടി ഒരു ബുക്കും അക്രലിക്കും എടുത്തിട്ടുണ്ട്. അക്രലിക്ക് വെച്ചാണ് നമ്മള് വരയ്ക്കാൻ പോകുന്നത്. നമ്മളെ കൂടെ ജീജ ചേട്ടനുണ്ട്. ജീജ ചേട്ടൻ അവിടെ ഒരു മൂങ്ങ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂങ്ങ, ചിരട്ട, തൊണ്ട് എന്നീ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ചേട്ടൻ മൂങ്ങ ഉണ്ടാക്കുന്നത്. ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ തൂവലിന്റെ തൂവലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഉണ്ടായി കഴിഞ്ഞിട്ട് ചേട്ടൻ അത് വീഡിയോ ഇട്ടിടുന്നതായിരിക്കും ചേട്ടൻ്റെ ചാനലിൽ. മൂങ്ങ ഇതുവരെ ആയിട്ടുള്ളൂ. ഈ ഒരു സൈസിലാണ് മൂങ്ങ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇവിടെ തൂവലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ പച്ച തൊണ്ടില് ചെത്തി ചെത്തിയാണ് തൂവലുണ്ടാക്കുന്നത്. ഗീജ ചേട്ടൻ്റെ കൂളിംഗ് ഗ്ലാസ് നാണം കണ്ട് നടക്ക കാണിച്ചോടി ചേർന്ന നുണക്കുഴി ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും നമ്മളെ പരിപാടിയിലോട്ട് പോവാം. അതെ, നമ്മൾ ഇതിനൊന്നും അല്ല ഇവിടെ വന്നേക്കുന്നത്. നമ്മൾ വരയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നേക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സ്കെച്ച് ബുക്കും പെൻസിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കെച്ച് ബുക്കിൽ നമ്മൾ ഇതേപോലെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്താ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ചേമ്പിൻ്റെ ചെടികളും പൂക്കളൊക്കെയാണ് നമ്മൾ ഇതേപോലെ വരച്ചെടുക്കുന്നത്. നമ്മുടെ ഏറുമാടത്തിൻ്റെ ചുറ്റുമായിട്ട് കുറേ ചേമ്പിൻ്റെ ചെടികളൊക്കെ ഉണ്ട്. ഈ വരയ്ക്കുന്ന എന്താന്ന് വെച്ചാൽ കുറച്ച് രൂപങ്ങളും കൂടെ നമ്മൾ വരയ്ക്കുന്നുണ്ട് ഈ ചേമ്പിൻ്റെ ചെടിയുടെ ചുറ്റുമായിട്ട്. അപ്പോൾ എന്താന്നുള്ളതെന്ന് കളറൊക്കെ ചെയ്ത ശേഷമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വരച്ചു വരച്ച് തളർന്ന നമുക്ക് വേണ്ടി മുകളിച്ചേട്ടൻ എവിടുന്ന് രണ്ട് കരിക്ക് ഒപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും കഷ്ടപ്പെട്ട് വലിഞ്ഞേറി പറിച്ചോണ്ട് വന്ന കരിക്കല്ലേ, നമ്മളെങ്ങനെ വേണ്ടെന്ന് പറയാം. എന്തായാലും ഇത് മൊത്തം തീർത്തിട്ടേ നമ്മൾ ബാക്കി വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കരിക്കിന് നല്ല ടേസ്റ്റും നല്ല മധുരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ കുറേ കഴിക്കാൻ തോന്നില്ല. അങ്ങനെ കുറേ കഴിച്ച് കുറച്ച് നമ്മളെ മുകളിച്ചേട്ടൻ്റെ വയറും കൂടെ കുത്തിക്കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കാറ്റൊക്കെ കൊണ്ട് ഏറുമാടത്തിൻ്റെ മുകളിലിരുന്നുകൊണ്ട് ഇതുപോലെ ആസ്വദിച്ച് കരിക്കൊക്കെ മുഴുവൻ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ കൊടുക്കാം. അപ്പം നമ്മുടെ മുകളിച്ചേട്ട മീനിനൊക്കെ തീറ്റിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മീൻ തീറ്റ കൊതിയാനായിട്ടുള്ള നമ്മളെ പൂച്ച വെള്ളം ഇറക്കിക്കൊണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറുമാടത്തിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ നമുക്ക് കളർ ചെയ്യണമെങ്കിൽ നമുക്ക് വെള്ളം വേണം. വെള്ളം എടുക്കാൻ ഇപ്പോൾ കയ്യിൽ വെള്ളമില്ല. അപ്പോൾ നമുക്ക് ചിരട്ട എടുത്തിട്ട് നമുക്ക് പോയി വെള്ളം എടുത്തിട്ട് വരാം. ഏറുമാടത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു തോട് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഒരു ചിരട്ട എടുത്തുകൊണ്ട് നമ്മൾ അവിടുന്ന് കുറച്ച് വെള്ളം കൂടെ മുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം മാത്രം പോരാ, നമുക്ക് ഇലയും കൂടെ വേണം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലയുടെ ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളമായി ഇലയായി. അപ്പോൾ നമുക്കിനി വേണ്ടത് കളറാണ്. അപ്പോൾ കളറും കൂടെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചേമ്പിനൊക്കെ ഡാർക്ക് പച്ചയും ലൈറ്റ് പച്ചയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേമ്പിൻ്റെ പൂവിനൊരു മഞ്ഞ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ചുറ്റുമായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം തന്നെ നമ്മൾ പച്ചയൊക്കെ ഉപയോഗിച്ചിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വരച്ചോണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് രൂപങ്ങൾ നേരത്തെ വരച്ചില്ലേ, അതൊക്കെയാണ് ഈ വരച്ചുകൊണ്ടിരിക്കുന്നത്. അതിനും കളറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചിറകിന് നമ്മളൊരു ചുവന്ന കളറും പിന്നെ മഞ്ഞ പൊട്ടൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതെന്താ വരച്ചേക്കുന്നതെന്ന്. കുറച്ച് ചേമ്പിൻ്റെ ചെടികളും ചേമ്പിൻ്റെ പൂക്കളും പിന്നെ ചുവന്ന ചിറകുള്ള മൂന്ന് മനുഷ്യന്മാരെയാണ് ഞാൻ വരച്ചേക്കുന്നത്. അവരൊക്കെയും പൂവെടുക്കാൻ ചേമ്പിൻ്റെ പൂവെടുക്കാൻ വരുന്ന പോലെയാണ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ചുറ്റും കാരണം കുറച്ച് ചേമ്പും തോട്ടവും കാര്യമൊക്കെ, ചേമ്പും തോട്ടം പറമ്പിലെ ചേമ്പുകൾ അതൊക്കെ ഇട്ട് എൻ്റെതായ രീതിക്ക് വരച്ചതാണ്. അപ്പം അണ്ണൻ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? വ്യക്തവും കൃത്യമായി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കന്യാകുമാരി നേരത്തെ കണ്ണാടി വെച്ചാൽ മാത്രമേ കാണാം. ഇതാകുമ്പോൾ നീല ക്ലാസ്സാണ് മനസ്സിലായി. നീല ചിത്രത്തിൽ ഈ നീല കണ്ണാടി വെച്ച് കണ്ടപ്പോൾ നീല ചിത്രം പോലെ തോന്നി മനസ്സിലായി. ഈ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ ചിഞ്ചു വരച്ചിട്ടുള്ള തുണിയില്ലാത്ത പറക്കുന്ന ചിഞ്ചു മനസ്സിലായി. ഈ കാണുന്ന പോലെ ചിറക് വെച്ച ചുവന്ന ചിറക് വെച്ചിട്ടുള്ള ചേമ്പല പറിക്കാൻ, ചേമ്പിന്റെ പൂക്കൾ പറിക്കാൻ വേണ്ടി നല്ല കാറ്റടിക്കുന്നുണ്ട്, കാറ്റടിക്കുന്നത് തണുപ്പടിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ കാണിച്ചോളൂ, വ്യക്തവും കൃത്യമായിട്ട് കാണിച്ചോളൂ. ഈ കാണുന്ന പോലെ തുണിയില്ലാതെ പറക്കുന്ന ചിഞ്ചു മനസ്സിലായി. ചിഞ്ചു ഒരു പൂമ്പാറ്റയായിട്ട്, ചിഞ്ചു ഒരു ചിത്രസലമായിട്ട്, ചിഞ്ചു ഒരു തുമ്പിയായിട്ട് മനസ്സിലായി. ഇത് പാറ്റയാണ് മനസ്സിലായി. തുമ്പി പൂമ്പാറ്റയും ചിത്രസലവും നല്ല പാറ്റ. നമ്മളെ വീട്ടിൽ മറ്റേ പിള്ളേരെ സ്ഥലപ്പെടുന്ന പാറ്റില്ല, ആ പാറ്റയായിട്ട് വന്നിട്ട് നമ്മുടെ ചേമ്പിന്റെ പൂ അടിച്ചോട്ടിക്കൊണ്ടോ മനസ്സിലായില്ലേ. ചേമ്പിന്റെ പൂ കൃത്യമായിട്ട്
ഒരുത്തിനും ചിഞ്ചുവിന്റെ മുടി കണ്ടാ ചിഞ്ചു അല്ലാന്ന് ചിഞ്ചു പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് മുടിയില്ലേ ഈ കാണുന്നത് മുടിയാണ് മനസ്സിലായി കാണുന്ന തലമുടി നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും ചുരുണ്ട തലമുടിയുള്ളത് ചിഞ്ചുവിനാണ്. ചിഞ്ചു എത്ര ചിഞ്ചു അല്ലാന്ന് പറഞ്ഞാലും ചിഞ്ചുവാണ് ഈ വണ്ടായിട്ട് പറഞ്ഞു നടക്കുന്നത്. മൂന്ന് വണ്ടായിട്ട് ചിഞ്ചു പറഞ്ഞു നടക്കുകയാണ് മൂന്നിലും മുടിയുണ്ട്. പക്ഷേ തലമുടി ചുരുണ്ട് നടക്കണം. പക്ഷെ ചിഞ്ചു പറഞ്ഞാൽ ചിഞ്ചു അല്ലാന്ന് പറഞ്ഞാൽ ചിഞ്ചുവാണ്. ചിഞ്ചു ചേമ്പിന്റെ പൂക്കൾ പറഞ്ഞുകൊണ്ട് ഈ താഴെക്കാണ് ചേമ്പിന്റെ പൂക്കൾ. ഞാൻ വ്യക്തവും കൃത്യമായിട്ട് നട്ട് സംരക്ഷിച്ചിരുന്നത് എന്റെ ചേമ്പിന്റെ തൈകളും പൂക്കളാണ് ചിഞ്ചു കാണുന്നത്. കള്ളനായിട്ട് നടിച്ചുമാറ്റിക്കൊണ്ട് മനസ്സിലായി. ഇതൊന്നല്ല ഇതിന്റെ ഇതിവൃത്തം വേറെ ചിഞ്ചു മനസ്സിൽ അതിഭീകരമായി കണ്ടുവച്ചിട്ടുള്ള സംഭവം മനസ്സിലായി. അപ്പോൾ തന്നെ നമ്മളെ പറ്റി പറഞ്ഞ ശരിയല്ല. എന്തായാലും പറഞ്ഞു പോകുന്നത് തുണിയില്ലാത്ത ചിഞ്ചു മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് മനസ്സിലാകത്തുള്ളൂ നമുക്ക് ചിഞ്ചിന്റെ കൊടുക്കാം. ബാക്കി ചിഞ്ചു തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വേറെ സാധനം ഉണ്ടാക്കി. അപ്പോൾ ശരി, ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ടാറ്റ. ഓ മൂങ്ങ കണ്ട, ഇന്ന് കാണിച്ചോട്ടെ. ഇത്ര ആയിട്ടുള്ളൂ, കഴിയുമ്പോൾ എന്തായാലും വീട് ഇടുന്നതാണ്. നമ്മുടെ എന്താ പരിപാടി ഇത്രയേ ഉള്ളൂ. ടാറ്റ. ടാറ്റ പറയൂ. ടാറ്റ. ടാറ്റ. ടാറ്റ.